ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫഹദ് ബാസൽ നായകനായ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ പതിനൊന്ന് ഈദ് വിഷുക്ലാഷ് റിലീസായി തിയേറ്ററിലെടുത്തിയ ആവേശം എന്ന സിനിമ ആമസോൺ പ്രൈം വഴി ഇന്നലെ രാത്രിയോടെ ഒ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചിത്രം തിയേറ്ററിലെടുത്തി തുടർച്ചയായി ഇരുപത്തിയേഴ് ദിവസവും ഒരു കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിരുന്നതെങ്കിൽ ഇരുപത്തിയെട്ടാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച ഈ ചിത്രം എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിട്ടുമുണ്ട് ചിത്രം ഒ ടിയിലെത്തുന്നു എന്നറിഞ്ഞിട്ട് പോലും ഇരുപത്തിയെട്ടാം ദിവസമായ ബുധനാഴ്ച എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ഈ ചിത്രം നേടിയെടുത്തെങ്കിൽ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് കുറച്ചുകൂടി നീട്ടിവെച്ചിരുന്നുവെങ്കിൽ ചിത്രത്തിന്റെ കളക്ഷൻ എത്രത്തോളം എത്തുമെന്ന് നിങ്ങൾ പ്രേക്ഷകർ തന്നെ ഒന്ന് കണക്കുകൂട്ടി നോക്കുക എന്തായാലും മികച്ച റേറ്റാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് ഒ കമ്പനിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് ഈ ചിത്രത്തിന്റെ ഒ റേറ്റ് മുപ്പത് കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നുള്ള വിഹിതമായിട്ട് മാത്രം ഷെയറായി ലഭിച്ചത് മുപ്പത്തിമൂന്ന് കോടിയോളം രൂപയായിരുന്നു ലോകമെമ്പാടുമായി നൂറ്റി അൻപത്തി മൂന്നര കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുള്ള ഈ സിനിമ സമീപകാല മലയാള സിനിമകളിൽ വമ്പൻ ലാഭം നിർമ്മാതാക്കൾക്ക് നേടിക്കൊടുത്തിരിക്കുന്ന ഒരു മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് ഇനി കേരളത്തിൽ പി വി ആർ ഉൾപ്പെടെ ചുരുക്കച്ചില തിയേറ്ററുകളിൽ മാത്രമാണ് ഈ സിനിമയുടെ പ്രദർശനം തുടരുന്നത് ആവേശം എന്ന സിനിമ തിയേറ്ററുകളിൽ നിന്ന് ഒഴിവായതോടെ മലയാളി ഫ്രം ഇന്ത്യ പവി കെയർ ടേക്കർ നടികർ എന്നീ സിനിമകൾക്ക് ഇനി കുറച്ചുകൂടി മെച്ചപ്പെട്ട കളക്ഷൻ നേടിയെടുക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിവിൻ പോളി നായകനായ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ എട്ടാം ദിവസമായ ഇന്നലെ ബുധനാഴ്ചയും നാൽപ്പത് മുകളിൽ കളക്ഷൻ കേരള ഗ്രോസായി നേടിയെടുത്തിരുന്നു നിലവിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ കേരള ഗ്രോസ് കളക്ഷനായി എട്ട് കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി പതിനാറര കോടിക്ക് മുകളിലുമാണ് നേടിയെടുത്തിട്ടുള്ളത് ഇനി ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള സിനിമകളുടെ റിലീസിംഗ് വരുന്നത് മെയ് പതിനാറിനാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന പൃഥ്വിരാജ് ചിത്രത്തിൻ്റെതാണ് നിഖിലാവിമ്പിൾ അനശ്വരരാജൻ ബേസിൽ ജോസഫ് യോഗി ബാബു എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അടുത്തത് മെയ് ഇരുപത്തി മൂന്നിനെത്തുന്ന ടർബോ എന്ന മമ്മൂട്ടി ചിത്രമാണ് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്ററുകളും ഇന്നലെ പുറത്തിറങ്ങുകയുണ്ടായി ഈ ചിത്രത്തിന്റെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമായി നാൽപ്പത്തിയൊന്നോളം രാജ്യങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ചിത്രത്തിന്റെ യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട് മമ്മൂട്ടി ടർബോ ക്ലാഷ് റിലീസായി രണ്ട് ചിത്രങ്ങൾ കൂടി പ്രദർശനത്തിനെത്തുന്നുണ്ട് ആസിഫ് ആസിഫലി ബിജുമേനോൺ എന്നിവർ അഭിനയിച്ച തലവൻ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് ജിസ്ജോയി സംവിധാനം ചെയ്ത ഈ സിനിമ മെയ് ഇരുപത്തിനാലിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് അടുത്തത് വിനോദ് ലീല സംവിധാനം ചെയ്ത മന്ദാകിനി എന്ന ചിത്രമാണ് ഈ ചിത്രവും മെയ് ഇരുപത്തിനാലിനാണ് എത്തുന്നത് അൽതാഫ് സലീം അനാർ മരക്കാർ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി നയൻതാര എന്നിവർ ഒന്നിക്കുന്ന ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമയ്ക്ക് തുടക്കമായി നവാഗതരായ സന്ദീപ് കുമാർ ജോർജ് ഫിലിപ്പ് റോയി എന്നിവരാണ് ഈ ചിത്രത്തിന്റെ സംവിധായകർ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം